നമസ്കാരം. ഒരു വീട്ടിൽ തന്നെ തനിച്ച് കഴിയാൻ പലർക്കും പ്രയാസമാണ്. അപ്പോൾ ഒരു പട്ടണത്തിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നാലോ? ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം നമ്മളൊരു കൗതുകത്തിൻ്റെ പേരിൽ അവിടെ താമസിച്ചെന്നിരിക്കും. എന്നാൽ പതുക്കെ നമുക്ക് ആ ജീവിതത്തോട് മടുപ്പ് തോന്നിയേക്കാം. എന്ത് സഹായത്തിനും നമുക്ക് കൂടെ ഉണ്ടാകാറുള്ള സുഹൃത്തുക്കളെയും അയൽക്കാരെയും എല്ലാം നമ്മൾ അറിയാതെ തന്നെ ആ നിമിഷത്തിൽ ഓർത്തു പോകും. എന്നാൽ ഏകാന്തതയെ പ്രണയിച്ച ഒരു വ്യക്തിയുണ്ട്, ഇവോ സെഡാർസ്കൈ. അമേരിക്കയിലെ യൂട്ടാ സംസ്ഥാനത്തെ ഒരു പ്രേത നഗരമായ ലുസിനിലെ ഏക താമസക്കാരനാണ് ഇദ്ദേഹം. അവിടെ എണ്ണപ്പെട്ട കുറച്ച് മരങ്ങളും കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മരുഭൂമിയുമാണുള്ളത്. ഏകാന്തതയും കാറ്റും ചൂടും മാത്രമാണ് അദ്ദേഹത്തിന് ഇവിടെ കൂട്ട്. എന്നാൽ സെഡാർസ്കയെ സംബന്ധിച്ചിടത്തോളം അതാണ് അദ്ദേഹത്തിൻ്റെ വീട്. പട്ടണത്തിലെ മൂന്ന് റൺവേകളാൽ ചുറ്റപ്പെട്ട ഒരു വിമാന ഹാങ്കറിലാണ് പുള്ളിക്കാരൻ്റെ താമസം. വിമാന പ്രൊപ്പല്ലേഴ്സ് നിർമ്മിക്കുന്ന അദ്ദേഹം തൻ്റെ വീടിനെ ലുസിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരേ ഒരു വിമാനം അദ്ദേഹത്തിൻ്റെതാണെന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ വീട് രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ വിമാനങ്ങൾക്കുള്ളതാണ്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലവും. അതും ഒരു ബാത്റൂം, വിശാലമായ ഒരു മുറി എന്നിവ മാത്രമാണ് അതിലുള്ളത്. എൻ്റെ മുറിയേക്കാൾ ചെറുതാണ് പലരുടെയും വീടെന്ന് തനിക്ക് തോന്നാറുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വീടിനുള്ളിൽ ചുവരുകളില്ല, കിടപ്പുമുറി, സ്വീകരണമുറി എന്നിങ്ങനെയുള്ള വേർതിരിവുമില്ല. ആ ഒരു മുറിയിലിരുന്ന് എനിക്ക് ടി വി കാണാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, കഴിക്കാം, അദ്ദേഹം പറയുന്നു. വീടിനുള്ളിൽ 90-inch ഫ്ലാറ്റ് സ്ക്രീൻ ടി വി, 4-inch ഉയരമുള്ള സ്പീക്കറുകൾ, ഒരു കമ്പ്യൂട്ടർ, രണ്ട് കട്ടിൽ, തലകീഴായി തിരിക്കാൻ കഴിയുന്ന ഒരു ഹോട്ട് ടബ്, സോഫ എന്നിവയും ഉൾപ്പെടുന്നു. എന്നാൽ ഇത്തരമൊരു ജീവിതം നയിക്കുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം താണ്ടിയ ഒരാളായിരുന്നു ഇദ്ദേഹം. ഐവോ സെഡാർസ്കി തൻ്റെ ജീവിതം ആരംഭിച്ചത് കമ്മ്യൂണിസ്റ്റ് ചെക്കോസ്ലോവാക്കിയയിലാണ്. സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് വളർന്ന സെഡാർസ്കി കടുത്ത നിയന്ത്രണങ്ങളിലാണ് ജീവിച്ചു പോകുന്നത്. എല്ലാം സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു ലോകമായിരുന്നു അത്. ഒടുവിൽ 24-ാം വയസ്സിൽ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യം വിട്ടു. 1984 ഓഗസ്റ്റ് 4 അർദ്ധരാത്രിയിൽ സ്വയം നിർമ്മിച്ച ഗ്ലൈഡറിൽ അദ്ദേഹം ഒളിച്ചോടുകയായിരുന്നു. വീട്ടുകാരോട് പോലും ഒന്നും പറയാതെ അദ്ദേഹം പറന്നു. വിയന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അദ്ദേഹം ചെന്നിറങ്ങിയത്. കാലഹരണപ്പെട്ട പാസ്പോർട്ട് കാണിച്ച് അവിടെ അഭയം തേടി അദ്ദേഹം. ഓസ്ട്രിയയ്ക്ക് ശേഷം സെഡാർസ്കി ലോസ് ഏഞ്ചലിലേക്ക് പോയി. അവിടെ അദ്ദേഹം വിമാന പ്രൊപ്പല്ലർ ബിസിനസ്സിൽ ഏർപ്പെട്ടു. 1986 ഇവാ പ്രോപ്പ് എന്ന കമ്പനി ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം ഏകദേശം 20,000 പ്രൊപ്പല്ലറുകളോളം വിറ്റു. 1997 ലുസിന എന്ന പട്ടണം വിൽക്കാനിട്ടിരിക്കുന്ന വാർത്ത സെഡാർസ്കി എന്നാൽ കണ്ടത്. ലുസിന ഒരു മുൻ റെയിൽവേ കമ്മ്യൂണിറ്റി ആയിരുന്നു. 1970 വരെ കുറച്ച് റെയിൽവേ തൊഴിലാളികൾ അവിടെ താമസിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം 50 വർഷത്തോളം അത് പൂർണ്ണമായും ഒഴിഞ്ഞുകിടന്നു. അത് വിൽക്കുന്ന വാർത്ത കണ്ടപ്പോൾ തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ അദ്ദേഹം കമ്പനിയും മറ്റെല്ലാം ഉപേക്ഷിച്ച് ആ പട്ടണം സ്വന്തമാക്കി. 2008 പ്രേത നഗരത്തിലെ ഏക താമസക്കാരനായി അദ്ദേഹം മാറി. തീർത്തും ഒറ്റപ്പെട്ട അവിടെ അടുത്തൊരു പലചരക്ക് കടയിൽ പോകണമെങ്കിൽ 160 മൈൽ ദൂരം സഞ്ചരിക്കണം. എന്നാൽ അദ്ദേഹം ഈ പ്രേത നഗരം വാങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങൾ പരീക്ഷിക്കാൻ വിശാലമായ ഒരിടം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ഒരു പുതിയ പ്രൊപ്പല്ലർ വിമാനമാണ് ആ കണ്ടുപിടുത്തങ്ങളിലൊന്ന്. വിമാനങ്ങൾ മാത്രമല്ല, തോക്കുകളും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് ഇടയ്ക്കെല്ലാം ഏകാന്തത അനുഭവപ്പെടും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം ടി വിയിലേക്ക് തിരിയും. പക്ഷെ വ്യക്തിപരമായ തലത്തിൽ നോക്കിയാൽ അദ്ദേഹം പൂർണ്ണ സ്വതന്ത്രൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. ജീവിതത്തിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ മാത്രം കൈകളിലാണ്. തോന്നുമ്പോൾ വിമാനം നിർമ്മിക്കാം, പുറത്തേക്കിറങ്ങാം, ഉറങ്ങാം, ടി വി കാണാം. ഇനി അഥവാ ഒന്ന് കറങ്ങണമെന്നോ ആളുകളുമായി ഒന്ന് സംവദിക്കണമെന്നോ തോന്നുകയാണെങ്കിൽ തൻ്റെ ഗ്ലൈഡറിൽ കയറി 45 മിനിറ്റ് യാത്ര ചെയ്ത് അടുത്തുള്ള പട്ടണത്തിൽ പോകാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു.
വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.